അഞ്ച് എഴുത്തുകാരനും സംഗീതജ്ഞനുമൊക്കെയായ റൂബൻ സൈലൻസ് എഴുതിയ മനോഹരമായ ഒരു ക്രിസ്മസ് സ്റ്റോറിയാണ് പാപ്പ പാനോവ്സ് സ്പെഷ്യൽ ക്രിസ്മസ്. ലിയോ ടോൾസ്റ്റോയ് പിന്നീട് തന്നെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൽ സെൻറ് മാത്യു 25 പറയുന്ന എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു എന്ന് തുടങ്ങുന്ന വചനഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു ക്രിസ്മസ് കഥ. വൃദ്ധനായ പാപ്പ പാനോവ് റഷ്യയിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു ഷൂമേക്കറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ നേരത്തെ മരിച്ചു. മക്കളൊക്കെ കുടുംബസമേതം ദൂരെ പട്ടണങ്ങളിലാണ് താമസിക്കുക. പാനോവിനൊപ്പം ആരുമില്ല, ഒറ്റയ്ക്കാണ് താമസം. എങ്കിലും അദ്ദേഹം വലിയ സന്തോഷവാനാണ്. അന്ന് ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ്. നല്ല മഞ്ഞുകാലമായിരുന്നതുകൊണ്ട് അദ്ദേഹം ഷോപ്പൊക്കെ നേരത്തെ അടച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്ന് ജോലിയൊക്കെ തീർത്തിട്ട് അദ്ദേഹം ബൈബിൾ വായിക്കാനിരുന്നു. ക്രിസ്മസ് അല്ലേ, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഭാഗമാണ് അദ്ദേഹം വായിക്കാനെടുത്തത്. അവിടെ യോസേപിതാവും മറിയവും കൂടി യേശുവിനെ പിറക്കാൻ ഇടം കിട്ടാതെ ബേദലഹേമിൽ സത്രം കിട്ടാതെ വിഷമിക്കുന്ന ആ ഭാഗം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ സങ്കടം വന്നു. ഇവിടെ വന്നിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വീട് കൊടുക്കുമായിരുന്നല്ലോ, എൻ്റെ കമ്പളിപ്പുതപ്പ് ഉണ്ണിയേശുവിനെ തടുക്കാതിരിക്കാനും വേണ്ടി ഞാൻ സന്തോഷത്തോടെ കൊടുക്കുമായിരുന്നു, അദ്ദേഹം സ്വയം പറഞ്ഞു. പിന്നീട് അദ്ദേഹം വായന തുടർന്നു. പൗരസ്ത്യദേശത്ത് നിന്ന് രാജാക്കന്മാർ വന്ന് യേശുവിന് കാഴ്ചകൾ നൽകുന്ന ഭാഗത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വാടി. അവർക്ക് ധാരാളം സമ്മാനങ്ങളുണ്ടായിരുന്നു ഉണ്ണിയേശുവിന് കൊടുക്കാൻ. പക്ഷേ ഞാൻ എന്താണ് ഉണ്ണിയേശുവിന് കൊടുക്കുക, എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. അത് ഓർത്തപ്പോൾ അദ്ദേഹത്തിന് വിഷമം വന്നു. പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളങ്ങി. എന്തോ ഓർത്തെന്ന പോലെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വിടർന്നു. അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് അലമാരിയിൽ നിന്ന് ഒരു പഴയ പെട്ടി പുറത്തെടുത്തു. ആ പെട്ടിക്കുള്ളിൽ നിന്ന് ചെറിയ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ജോഡി ഷൂസ് അദ്ദേഹം പുറത്തെടുത്തു. ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ ഷൂ ആണ്. അദ്ദേഹം തന്നെ പണ്ടെന്നോ ഉണ്ടാക്കിയ ഷൂസാണത്. ഈ ഷൂസ് ഞാൻ ഉണ്ണീശോയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കും, അദ്ദേഹത്തിന് സന്തോഷമായി. ഉണ്ണീശോയെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് അദ്ദേഹം ഹൃദയം കൊണ്ട് അതിയായി ആഗ്രഹിച്ചു. ബൈബിൾ മടക്കി വെച്ച് ഉറങ്ങാൻ കിടന്ന പാപ്പ പാനോവിൻ്റെ സ്വപ്നത്തിൽ അന്ന് രാത്രി ഈശോ പ്രത്യക്ഷപ്പെട്ടു. ഈശോ പാനോവിനോട് പറഞ്ഞു, നീ എന്നെ കാണാൻ അതിയായി ആഗ്രഹിച്ചതുകൊണ്ട് ഞാൻ നാളെ നിൻ്റെ വീട്ടിലേക്ക് വരും. നീ ശ്രദ്ധയോടെ കാത്തിരിക്കണം, എങ്കിൽ മാത്രമേ എന്നെ കാണാൻ കഴിയുകയുള്ളൂ. അത് പറഞ്ഞ് ഈശോ മറഞ്ഞു. ആ സ്വപ്നം അവസാനിച്ചു. രാവിലെ വളരെ സന്തോഷത്തോടുകൂടിയാണ് പാപ്പ പാനോ ഉറക്കമുണർന്നത്. ഉണർന്ന ഉടനെ അദ്ദേഹം തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് ഓർമ്മിച്ചു. ഇന്ന് ഈശോ തൻ്റെ വീട്ടിൽ വരും, അതിനുവേണ്ടി നന്നായി കാര്യങ്ങളൊക്കെ ഒരുക്കണം. അദ്ദേഹം എഴുന്നേറ്റ് നല്ലൊരു ചൂട് കാപ്പിയൊക്കെ ഉണ്ടാക്കി ജനാലിക്കരികിൽ വന്ന് പുറത്തേക്ക് നോക്കി. ഈശോ ഇനി അതിരാവിലെ എങ്ങാനും വന്നാലോ? തെരുവ് വളരെ വിജനമായിരുന്നു. അന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ആരും ജോലിക്കൊന്നും പോകാൻ ഇറങ്ങിയിട്ടില്ല. തെരുവിൽ സ്ഥിരമായി വരാറുള്ള തൂപ്പുകാരൻ മാത്രം തൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. തണുത്ത് വിറച്ച് നന്നേ ക്ഷീണിതനായിട്ടാണ് അയാൾ തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് കണ്ടപ്പോൾ പാനോവിന് അയാളോട് അനുകമ്പ തോന്നി. അയാൾ ആ തൂപ്പുകാരനെ വീട്ടിലേക്ക് വിളിച്ചു. വീടിനുള്ളിലേക്ക് ഇരുത്തിയിട്ട് അദ്ദേഹത്തിന് നല്ല ചൂട് കാപ്പി കൊടുത്തു. കുറേ നേരം ആ വീടിനുള്ളിൽ നിന്ന് തണുപ്പൊക്കെ മാറിയപ്പോൾ അദ്ദേഹം കൂടുതൽ ഉന്മേഷവാനായി. പക്ഷെ അപ്പോഴും പാനോവിൻ്റെ കണ്ണുകൾ പുറത്താരെയോ തിരയുന്നുണ്ടായിരുന്നു. ഒടുവിൽ ആ തൂപ്പുകാരൻ ചോദിച്ചു, ആരെങ്കിലും വരാനുണ്ടോ, ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? പാനോവ് തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് അദ്ദേഹത്തോട് പറയുകയാണ്. അദ്ദേഹം, നിങ്ങളുടെ സ്വപ്നം സഫലമാവട്ടെ എന്ന് ആശംസിച്ച് പാനോവിന് നന്ദി പറഞ്ഞ് തൻ്റെ ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോയി. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഏതാണ്ട് ഉച്ചയാവാറായി. ഈശോ ഇതുവരെയും വന്നിട്ടില്ല. എങ്കിലും പാപ്പ പാനോവ് പ്രതീക്ഷയോടെ തൻ്റെ കാത്തിരിപ്പ് തുടർന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു കൈക്കുഞ്ഞുമായി ഒരു സ്ത്രീ അതുവഴി വന്നു. അടുത്ത ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ്. തണുപ്പ് കാരണം, വിശപ്പ് കാരണം ആ സ്ത്രീയും കുഞ്ഞും നന്നേ ക്ലേശിക്കുന്നുണ്ടായിരുന്നു. പാപ്പ പാനോവിന് അവരോട് അനുകമ്പ തോന്നി. അയാൾ അതേ രണ്ടുപേരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നെരിപ്പോടിനരികിലിരുത്തി. അവരുടെ തണുപ്പൊക്കെ കുറഞ്ഞപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണം കൊടുത്തു. അപ്പോൾ ആ കുഞ്ഞിന് ഒരു ജോഡി ഷൂസ് ഉണ്ടായിരുന്നെങ്കിലെന്ന് അയാൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. പക്ഷെ ഷൂ വാങ്ങാൻ തൻ്റെ കയ്യിൽ പണമില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോൾ താൻ ഉണ്ണീശോയ്ക്ക് വേണ്ടി കാത്തുവച്ചിരുന്ന ഷൂസിൻ്റെ കാര്യം പാനോവിൻ്റെ മനസ്സിലേക്ക് വന്നു. പാനോ ഒട്ടും മടിക്കാതെ ആ ഷൂസ് എടുത്തുകൊണ്ട് വന്ന് ആ കുഞ്ഞിൻ്റെ കാലിലിട്ട് കൊടുത്തു. അത് കൃത്യമായും ആ കുഞ്ഞിന് പാകമായിരുന്നു. ആ സ്ത്രീക്ക് വലിയ സന്തോഷമായി. അവൾ പാനോവിന് നന്ദി പറഞ്ഞ് തൻ്റെ യാത്ര തുടരാൻ ഭാവിക്കുകയാണ്. പാപ്പ പാനോവ് വളരെ സംതൃപ്തിയോടുകൂടി അവരെ യാത്രയാക്കുകയാണ്. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. വൈകുന്നേരമായി. ഈശോ ഇതുവരെയും വന്നെത്തിയിട്ടില്ല. പാപ്പ പാനോവിന് വലിയ നിരാശ തോന്നി. തൻ്റെ സ്വപ്നം സ്വപ്നമായി തന്നെ അവശേഷിക്കട്ടെ, ഈശോ ഇനി ഒരുപക്ഷെ വരില്ലായിരിക്കും. ഇനി ഒരുപക്ഷെ ഈശോ വന്നിട്ട് താൻ കാണാത്തതാണോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഈ വാതിലിന് മുമ്പിലൂടെ തൻ്റെ കണ്ണിൽ പെടാതെ ആർക്ക് കടന്നു പോകാൻ കഴിയും?
പാനോവ് ജനാലിലൂടെ പുറത്തേക്ക് നോക്കി. തനിക്ക് പരിചയമുള്ള അയൽക്കാരും യാചകരുമല്ലാതെ മറ്റാരും തെരുവിലില്ല. നിശ്ചയമായും അക്കൂട്ടത്തിൽ ഈശോ ഇല്ല. ഈശോ ഇനി വരുന്നുണ്ടാവില്ല. തെരുവിലൂടെ അലയുന്ന യാചകരെ കണ്ടപ്പോൾ പാനോവിന് അവരോട് കഷ്ടം തോന്നി. കാരണം ഈ ക്രിസ്മസ് ദിനമായിട്ടും അവർക്കിങ്ങനെ അലയേണ്ട ഒരു ഗതി വന്നല്ലോ. അവർക്ക് ഭിക്ഷയാഴ്ച നടക്കേണ്ടുന്നൊരവസ്ഥ വന്നല്ലോ. പാനോവ് പെട്ടെന്ന് അകത്തേക്ക് പോയിട്ട് ഈശോയ്ക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ചൂട് കാബേജ് സൂപ്പ് എടുത്തുകൊണ്ടുവന്നു. അതെടുത്തുകൊണ്ടുവന്ന് യാചകരെ വിളിച്ച് അവർക്ക് വയറുനിറയെ സൂപ്പ് കൊടുക്കുകയാണ്. അവരെല്ലാവരും സന്തോഷത്തോടെ അത് കുടിച്ച് സംതൃപ്തിയോടുകൂടി പാനോവിന് ക്രിസ്മസ് ആശംസകൾ നേർന്ന് വീണ്ടും മടങ്ങിപ്പോവുകയാണ്. സന്ധ്യയായി, ഇരുട്ട് പരന്നു, ക്രിസ്മസ് ദിനം അവസാനിക്കുകയാണ്. ഈശോ ഇതുവരെയും വന്നില്ല, ഇനി ഈശോ വരില്ല. പാനോവ് വളരെ സങ്കടത്തോടുകൂടി തൻ്റെ ചാരു കസേരയിലേക്ക് ചാഞ്ഞു. പെട്ടെന്ന് ആ മുറിയിൽ തന്നെ കൂടാതെ മറ്റാരൊക്കെ ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. കണ്ണു തിരുമ്പി വീണ്ടും നോക്കി. സത്യമാണ്, ആരൊക്കെ ആ മുറിയിൽ നിൽക്കുന്നുണ്ട്. അവരെ കണ്ട് അദ്ദേഹം അമ്പരന്നു. താൻ രാവിലെ ഭക്ഷണം കൊടുത്ത തൂപ്പുകാരനും അമ്മയും കുഞ്ഞും ഭക്ഷണം കൊടുത്ത യാചകരുമൊക്കെ അതാ അവിടെ നിൽക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം ഒരു ശബ്ദം കേട്ടു. ഇന്നലെ സ്വപ്നത്തിൽ കേട്ട അതേ ശബ്ദം. അത് യേശുവിൻ്റെ ശബ്ദമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ ശബ്ദത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് കേട്ടത്: എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നീ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു. ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തിൽ പാവപ്പെട്ട മനുഷ്യ രൂപത്തിൽ വന്നത് ഞാൻ തന്നെയായിരുന്നു. അത്രയും പറഞ്ഞ് ആ ശബ്ദവും കാഴ്ചകളും അവസാനിച്ചു. പാനോവിൻ്റെ ഹൃദയത്തിൽ വലിയൊരു സമാധാനം വന്നു നിറഞ്ഞു. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വലിയ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഈശോ തൻ്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. ഇന്ന് തൻ്റെ ഭവനത്തിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും യാചകരുടെയും തൂപ്പുകാരൻ്റെയൊക്കെ വേഷത്തിൽ വന്നത് ഈശോ തന്നെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന് വലിയ സന്തോഷം തോന്നി. സെൻ്റ് മാത്യു 25:40: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. നമ്മുടെ സഹോദരങ്ങൾക്ക് നാം ചെയ്യുന്ന ശുശ്രൂഷകൾ ഈശോയ്ക്ക് തന്നെ ചെയ്തു കൊടുക്കുന്ന ശുശ്രൂഷകളാണ്. ഒരു കാര്യം മാത്രം നമുക്ക് ഓർമ്മിക്കാം: ദൈവത്തിങ്കലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി കടന്നു പോകുന്നത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിലൂടെയാണ്.